കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് കൂടുതൽ കറണ്ട് അഫയേഴ്സും സ്റ്റഡി മെറ്റീരിയൽസും ഡെയിലി അപ്ഡേറ്റ്സും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിൽ ജോയിൻ ആവുക. അതിൽ ജോയിൻ ആവേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അണ്ടർ 17 വനിതാ ലോകകപ്പ് കിരീടം നേടിയത്, 2022 അണ്ടർ 17 വനിതാ ലോകകപ്പ് കിരീടം നേടിയത് സ്പെയിൻ. ലഹരിവിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ പോലീസ് സായുധ സേനാ വിഭാഗം തുടക്കമിട്ട പദ്ധതി ബറ്റാലിയൻ ടു സ്കൂൾ. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യ കന്യക ശില്പമായി ഗിന്നസ് റെക്കോർഡ് നേടിയത് ശംഖുമുഖത്ത് കാനായി കുഞ്ഞിരാമൻ പണിത ശില്പം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ട്രെയിൻ റിലൂഷൻ റെയിൽ ട്രെയിൻ സ്വിറ്റ്സർലാൻഡിലുള്ളത്. ഈ മാസം അന്തരിച്ച ആൻ ഫ്രാങ്കിൻ്റെ കൂട്ടുകാരി ഹന്ന ഗ്ലോസർ. വിനോദസഞ്ചാരത്തിനായി കേരള ജലഗതാഗത വകുപ്പ് ഒരുക്കുന്ന ഇരുനില സൗരോർജ ക്രൂയിസ് ബോട്ടാണ് കാറ്റമറൈൻ ക്രൂയിസ് ബോട്ട്. ഭാഷാ സൗഹാർദ്ദം വികസിപ്പിക്കാൻ 2022 മുതൽ UGC ഭാഷാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് December 11. തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ ജന്മദിനമാണ് December 11. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതിയായ ഇലക്ട്രോണിക് ചിപ്പ് ഫാക്ടറി ആരംഭിക്കുന്നത് ഗുജറാത്തിലാണ്. മണ്ണ് ജലം സംരക്ഷണത്തിനായി തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തിലൂടെ നടപ്പാക്കുന്ന പുതിയ പദ്ധതി നീരുറവ് ജീവാഞ്ജലി. ദക്ഷിണേന്ത്യയിലെ ആദ്യ വന്ദേഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ബാംഗ്ലൂരു ടു മൈസൂരു. 2022 സെൻസസ് അനുസരിച്ച് ഹിമപ്പുലികളുടെ എണ്ണത്തിൽ സെഞ്ചുറി കടന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ലോകത്ത് ആകെ 12 രാജ്യങ്ങളിലാണ് ഹിമപ്പുലികളുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ഇന്ത്യൻ പ്രതിരോധ സേനയാണ് ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ്. രണ്ടാം സ്ഥാനം അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം. 2022 സ്റ്റാറ്റിസ്റ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള കമ്പനി വാൾമാർട്ട്, 23 ലക്ഷം. രണ്ടാം സ്ഥാനം ആമസോൺ. ട്വിറ്ററിൻ്റെ സഹസ്ഥാപകൻ ജാക്ക് ഡോർസി പുതുതായി ആരംഭിക്കുന്ന സാമൂഹിക മാധ്യമം ബ്ലൂ സൈക്ക്. ലോകകപ്പിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ആദ്യ 16 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ച ടീം ബ്രസീൽ. കെട്ടിട നിർമ്മാണ മേഖല പൂർണ്ണമായും ഡിജിറ്റൽ മാതൃകയിലാക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യ ബിൽഡിംഗ് വിവര മാതൃക ബീം. പശ്ചിമഘട്ടത്തിലെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ ഗവേഷകർ കണ്ടെത്തിയ രണ്ട് പുതിയ ഇനം ചിലന്തികൾ ഹാംബ്രോസെസ്റ്റം ചെന്തുരുണിയൻസിസ്, ഹാംബ്രോസെസ്റ്റം കേരള. കർഷകരുടെ വരുമാനം ഉറപ്പാക്കുന്നതിനായി കൃഷിമിഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പുതിയ കമ്പനി കെ ബിസാംഗ്രോ. 2022 ഒക്ടോബറിൽ ബംഗ്ലാദേശിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് സിട്രാങ്. അതിൻ്റെ പേര് നൽകിയ രാജ്യം തായ്ലാൻഡ്. ബഹിരാകാശ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ നിരീക്ഷണ കേന്ദ്രം ഗർവാൾ, ഉത്തരാഖണ്ഡ്. കിഴക്കൻ ആർട്ടിക്കിൽ റഷ്യയുടെ, സൈബീരിയയുടെയും US അലോസ്കയും തമ്മിൽ വേർതിരിക്കുന്ന ചുക്ചി കടക്കിടക്കിൽ റഷ്യ നടത്തിയ സൈനികാഭ്യാസം അംക 2022. ദക്ഷിണാഫ്രിക്കയിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഇൻ്റലിജൻസ് തസ്തികയിൽ നിയമിതനായ ഇന്ത്യൻ വംശജൻ ഇംതിയാസ് അഹമ്മദ് ഫസൽ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകൾ, കോളേജുകൾ, അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭരണകാര്യങ്ങൾ ഒരു കുടക്കീഴിലാക്കുന്നതിനായി ആരംഭിക്കുന്ന സോഫ്റ്റ്വെയർ കേറി, കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ്. 2022 ഒക്ടോബറിൽ 1.5 പതിറ്റാണ്ടിനെതിരെ ദരിദ്രരുടെ എണ്ണം ഗണ്യമായി കുറച്ചതിന് ഐക്യരാഷ്ട്രസഭയുടെ അഭിനന്ദനം ലഭിച്ച രാജ്യം ഇന്ത്യ. അന്ധന്മാർക്കായുള്ള T20 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് യുവരാജ് സിംഗ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രോണിക് ബാങ്ക് ഗ്യാരണ്ടി പുറപ്പെടുവിക്കുന്ന ബാങ്ക് HDFC ബാങ്ക്. ആദ്യമായി 3 രഞ്ജി ട്രോഫി മത്സരങ്ങൾക്ക് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം.
മുംബൈയിൽ വിക്ഷേപിച്ച ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്റ്റ് 17A മൂന്നാമത്തെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റാണ് താരഗിരി. 2022 ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയായത് ഗ്രേറ്റർ നോയിഡ. 2022 വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേയുടെ ലോക പ്രഥമ ശുശ്രൂഷ ദിനത്തിൻ്റെ പ്രമേയം ലൈഫ് ലോങ് ഫസ്റ്റ് എയ്ഡ്.